പുത്രത്വം നൽകി. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലേ, ഒരുപാട് ദിക്ര് ചൊല്ലിയില്ലേ, സ്വലാത്ത് ചൊല്ലിയില്ലേ. ഈ രാത്രി ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാണെങ്കിൽ കിട്ടിപ്പോയി മക്കളെ ആയിരങ്ങളെക്കാൾ കൂടുതൽ. ഇവിടെ ഇരുന്നിട്ട് യാസീൻ ഓതിയില്ലേ, കിട്ടിയില്ലേ ആയിരം മാസങ്ങളെക്കാൾ കൂടുതൽ. സയ്യിദവറുകൾ വന്നിരുന്നിട്ട് ഇസ്തിഗ്ഫാറും ദിക്റും സലാത്തും ചൊല്ലുമ്പോ കിട്ടുന്നത് എത്രയാ? അതുകൊണ്ട് എന്റെ മാറി നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സംസാരം നിർത്തിവെച്ചിട്ട് വേണ്ടാത്ത ചർച്ചകളും വർത്തമാനങ്ങളും ചിരികളും കാറ്റിവെച്ചിട്ട് ആവശ്യമുള്ള വളണ്ടർമാരല്ലാതെ മറ്റുള്ളവരൊക്കെ സദസ്സിന് ഉള്ള സ്ഥലം പൂർവ്വം പിടിച്ചിരുത്തിയിട്ട് ആ നല്ലൊരു പുണ്യം നേടാൻ സമയം കണ്ടെത്തണം കേട്ടോ. ഇത്തരം രാത്രിയിൽ ഇത്തരം സദസ്സുകളിൽ പങ്കെടുക്കുന്നതിന് ചില പ്രത്യേകതയും ഉണ്ട്. കാരണം അതേ ഖുർആനിൽ ലൈലത്തുൽ ഖദ്റ് ആയിരം മാസങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലമുള്ള രാത്രിയാണെന്ന് പഠിപ്പിച്ചിട്ട് തൊട്ടടുത്ത് അതിന്റെ പ്രതിഫലം വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഈ ഉമ്മത്തിന് ചെയ്യുന്ന ഒരു ഹെൽപ്പ് ഉണ്ട്, ഒരു സഹായം ഉണ്ട്. ഏതാണെന്ന് അറിയോ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ സർവ മലായികത്തുകളും അന്ന് ഭൂമിയിൽ ഇറങ്ങിപ്പോയി കേട്ടോ. ഇന്നത്തെ രാത്രി അല്ലാഹു തആല ലൈലത്തുൽ ഖദ്റാക്കി തന്നാൽ ചെറുതല്ല മക്കളെ, ചെറുതല്ല. കിട്ടിപ്പോയി നമുക്ക് പ്രതിഫലം. കാരണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സംഭവം, അതേ മൽ ഖാമ ലൈലത്തുൽ ഖദ്റി ഈമാനം വഅഹ്തിസാബൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന ഹദീസ് ഇങ്ങനെ ചർച്ച ചെയ്തതിന്റെ ശേഷം അതാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുദ്ധരിച്ച മറ്റൊരു ഹദീസ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു. വഖാല ഇബ്നു അബ്ബാസ്, ശ്രദ്ധിക്കണം, ഒന്ന് തല ഉയർത്തി പിടിച്ച് ശ്രദ്ധിച്ചോ, അലസത മാറ്റി വെച്ച് ശ്രദ്ധിച്ചോ, ഹൃദയ ശുദ്ധിയോടെ ശ്രദ്ധിച്ചോ. ഉറക്കം തൂങ്ങാൻ നിൽക്കണ്ട, ക്ഷീണമാണെന്ന് പറയണ്ട. എവിടെയാ മക്കളെ ക്ഷീണോ? നമുക്കൊരു ഷുഗർ വരുമ്പോഴത്തേക്ക് ക്ഷീണം, നമുക്കൊരു പ്രഷർ വരുമ്പോഴത്തേക്ക് ക്ഷീണം, നമുക്കപ്പോഴത്തേക്ക് വേദന, മുട്ടുവേദന, ഉരവേദന, എല്ലാറ്റിൽ നിന്നും ഓടി ഒളിക്കുകയാണല്ലേ. സുബ്ഹാന ജല്ല ജലാലുഹു, ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അതേ അവിടുത്തെ പവിത്രമായ ചരിത്ര സംഭവം ഇമാമുൽ ബുസൂരി തങ്ങൾ പാടി തന്നില്ലേ? ലലം തു സുന്നത്ത മൽ അഹ്യ അല്ലാമ ഇലാ അനിസ്തകത് ഖദമ ഫുറ മിൻ ബറബി. എല്ലാവരും നേരെ ഇരുന്ന് നല്ല ശബ്ദത്തിൽ മദീനത്തുൽ മുനവ്വറയിലേക്കൊന്ന് മനസ്സ് തിരിച്ചു വെച്ചിട്ട് ഒരു ശബ്ദത്തിനൊരു സ്വലാത്തി ചൊല്ലിയേക്ക് മക്കളെ. ആ ഹബീബിന്റെ മുതബറക്കായ നോട്ടം ഈ സദസ്സിൽ ഉണ്ടാകും, ഉറപ്പാണ്. അതേ ആറ് നോട്ടം കിട്ടാൻ കാരണമായ ഒരു സയ്യിദാണ് ഇവിടെ ഈ സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത്. അതിന്റെ കാരണം ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നില്ല, പറയാൻ പറ്റാത്തതായതുകൊണ്ട് ഞാൻ അങ്ങ് മാറ്റിവെക്കുകയാണ്. അല്ലാഹു കബൂലിയത്ത് നൽകട്ടെ. മൗലായ സ്വല്ലി വസ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഒരു രാത്രി മുഴുവനും നിന്ന് നിക്കരിച്ചിട്ട് കാലിന് നീര് കെട്ടി വീർത്ത സംഭവം ഹദീസിലില്ലേ? ഐശത്തുൽ കുബ്ര തുഹ്റാ റളിയല്ലാഹു അൻഹടക്കം വേദന അനുഭവപ്പെടുന്ന കാലുകളുടെ സ്വഹാബത്തടക്കം ചോദിച്ചു, അല്ല നബിയേ, തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പ്, സ്വർഗം കിട്ടുമെന്ന് ഉറപ്പ്, നരകമില്ലെന്ന കാര്യം ഉറപ്പ്, എല്ലാം ആശ്വസിക്കാൻ പറ്റിയ അങ്ങ് എന്തിനിങ്ങനെ ഈ ശരീരം വേദനിപ്പിച്ചിട്ട് കാലിന് നീര് കെട്ടുന്നൊരവസ്ഥയിലേക്ക് എത്തി? അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് മക്കളേ.
ഈ പരിശുദ്ധമായ രാത്രിയിൽ സാധുക്കളായ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ആ ഹബീബിന്റെ വാക്കൊന്ന് കൊത്തിവെക്കട്ടെ, ഒന്ന് പതിഞ്ഞു കിടക്കട്ടെ. അഫലാ അകൂന അബ്ദൻ ശകൂറാ. ഓ ആയിഷ, തെറ്റ് ചെയ്യാതിരിക്കാൻ തൗഫീഖ് തന്ന എന്റെ റബ്ബിന്റെ നിഅമത്ത് എത്ര വലുത്. നരകമില്ല എന്ന് എനിക്ക് സന്തോഷം നൽകില്ല, എന്റെ റബ്ബിന്റെ നിഅമത്തിന്റെ വലുപ്പം എത്ര. സ്വർഗത്തിന്റെ വാതിൽ അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നത് ഞാനാണെന്ന് പറഞ്ഞ് എന്നെ അനുഗ്രഹിച്ച എന്റെ റബ്ബ്, ആ റബ്ബ് എനിക്ക് ചെയ്ത നിഅമത്ത് എത്രയാ. ഇത്രയും വലിയ എണ്ണമറ്റ നിഅമത്തുകളെ കൊണ്ട് എന്റെ ജീവിതം ധന്യമാക്കി തന്ന എന്റെ അധിപനായ റബ്ബിന്റെ മുന്നിലേക്ക് ഞാൻ പോകുമ്പോ ഒരടിമയുള്ള നന്ദിയുള്ള ഒരടിമയായി, ഒരടിമത്വ ബോധത്തോടെ ജീവിച്ച ഒരടിമയായി എന്റെ റബ്ബിന്റെ സവിധത്തിലേക്ക് എനിക്ക് തിരിച്ചു പോകണ്ട ആയിഷ എന്ന് ചോദിച്ച് ലോകത്തിന്റെ നേതാവ് പൊട്ടിക്കരഞ്ഞെങ്കിൽ, ഓ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ചെറുപ്പക്കാരെ, മാരകമായ ക്യാൻസർ പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പലരും ആശുപത്രിയിൽ കിടക്കുമ്പോ, മാരകമായ ട്യൂമർ പിടിപെട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ പലരും അവിടെയും ഇവിടെയും കിടക്കുമ്പോ, അന്നദാനത്തിലും ചുണ്ടിലും ക്യാൻസർ വന്നിട്ട് കുടിക്കുന്ന വെള്ളം പുറത്തോട്ട് പോകുന്ന വേദന കടിച്ചിറക്കുന്നവർ, അല്ലാഹുവേ അവർക്കൊക്കെ നീ ശിഫ നൽകണം റഹ്മാനേ. അത്തരം ബലാഗുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബത്തെയും സർവ മുഅ്മിനീങ്ങളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഞാൻ പറഞ്ഞു വരുന്നത് അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടില്ലാതെ നന്നായി വെള്ളം കുടിക്കാൻ റബ്ബ് തൗഫീഖ് തന്നു, ഭക്ഷണം കഴിക്കാൻ തൗഫീഖ് തന്നു, മലമൂത്ര വിസർജനം നടത്താൻ തൗഫീഖ് തന്നു, മറ്റൊരാരുടെ മുന്നിൽ കൈ കാണിക്കാതെ യാചിക്കാതെ ജീവിക്കാനുള്ള അവസരം റബ്ബ് തആല നമുക്ക് തന്നു. ഇങ്ങനെ എണ്ണമറ്റ നിഅമത്ത് റബ്ബ് തആല നമുക്ക് ചെയ്തു തന്നിട്ട് അതേ ഹബീബായ റസൂലുള്ളാഹിന്റെ ഒരു രോമത്തിന്റെ കോടാനക്കോടി അംശങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു അംശത്തിന്റെ വിലയില്ലാത്ത ഞാനും നിങ്ങളും അഫലാ അകൂന അബ്ദൻ ശകൂറ എന്നൊരാശയത്തെ പറ്റി ചിന്തിക്കുന്നതിൽ പിറകോട്ടാണെങ്കിൽ തിരുത്തിയെഴുതണം മക്കളെ. അല്ലാഹുവേ നിന്റെ ശാക്തീകളായ അടിമകളിൽ ഞങ്ങളെ പൊടുത്തി തരണം റഹ്മാനേ. നന്ദി കേട് സംഭവിച്ചതൊക്കെ നീ മഫാക്കി തരണം റഹ്മാനേ. ശുക്ര കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കണം. ഞാനത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. 55 വയസ്സ് പൂർത്തിയായ ശൈഖ് ജീലാനി തങ്ങൾ 95 വയസ്സ് വരെ ജീവിച്ചപ്പോൾ ഖിദ്മത്ത് ചെയ്ത ഖാദിമ പറഞ്ഞത് നിലവേറും നാൽപ്പത് കൊല്ലം ഉറങ്ങാതെ ഇബാദത്ത് ചെയ്തു. സുബ്ഹാനല്ലാഹ്. എത്രാമത്തെ വയസ്സിൽ? 20 വയസ്സ് മുതൽ അല്ല, 15 വയസ്സ് മുതലല്ല. നമ്മള് ഷുഗറ് പ്രഷറ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിരിക്കുന്ന കാലത്ത് 55 വയസ്സ് മുതൽ 95 വയസ്സ് വരെ ശൈഖ് ജീലാനി തങ്ങൾ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. നമ്മക്ക് സുബ്ഹാനല്ലാഹ് ഒരു ലൈലത്തുൽ ഖദർ കിട്ടാൻ വേണ്ടിയിട്ട് റമളാനിന്റെ ഒറ്റയിട്ട് ഒരു രാത്രിയിൽ ഒരു അരമണിക്കൂർ ഉറപ്പ് ചെയ്യാൻ നമ്മക്ക് കഴിയുന്നില്ല. മടി, ക്ഷീണം, തളർച്ച അല്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്ന് തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്ക് മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്ക് ഈ സദസ്സിൽ ഇങ്ങനെ വന്നിരിക്കാൻ ഒരു തൗഫീഖ് തന്നില്ല. എത്ര ഭാഗ്യശാലികൾ അല്ലാഹു കബൂലാക്കട്ടെ. ഈ സമയത്തും എത്രയോ നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ അങ്ങാടിയിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുകയല്ലേ, ചിലരൊക്കെ വീട്ടിൽ ഇങ്ങനെ കടന്നുറങ്ങുകയല്ലേ, കുറ്റം പറയുകയല്ല. പക്ഷേ എത്ര വലിയ ഭാഗ്യമാണ് നഷ്ടപ്പെടുത്തിയെടുക്കുന്നത്. ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത പറഞ്ഞത് എന്താണെന്നറിയോ? തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ. അന്ന് സുബ്ഹാനല്ലാഹ് സിദ്റത്തുൽ മുന്തഹയിലുള്ള എല്ലാ മലക്കുകളും ഭൂമിയിലേക്ക് ഇറങ്ങുകയാ. കേട്ടോ, അബൂ ഹുറൈറ അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ കാന ലൈലത്തുൽ ഖദ്രി, അതേ ലൈലത്തുൽ ഖദ്ർ വന്നാൽ
തനസ്സലുൽ മലായിക അതെ അന്ന് മലക്കുകൾ ഇറങ്ങും കേട്ടോ തൻസിലുൽ മലായിക ആ രാത്രിയിൽ മലക്കുകൾ ഇറങ്ങും ഏത് മലക്കുകളാണെന്നറിയുമോ അല്ലദീനഹും സുക്കാനു സിദ്റത്തിൽ മുന്തഹ സിദ്റത്തുൽ മുന്തഹയിലുള്ള മലായിക്കത്തുകൾ ഇറങ്ങി വരികയാണ് സിദ്റത്തുൽ മുന്തഹയിലുള്ള മലായിക്കത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ആ കൂട്ടത്തിൽ ആരുണ്ടെന്നറിയോ മിൻഹും ജിബ്രീൽ ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദറായി റബ്ബ് തന്നെങ്കിൽ കൂട്ടത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പങ്കെടുത്തിട്ടുണ്ട് മക്കളെ സംശയം വേണ്ട അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ ഇത് വിനീതനായ ഞാൻ പറഞ്ഞതല്ല നാവ് കൊണ്ട് സുദുസ് മാത്രം പറഞ്ഞ കളവെന്തെന്നറിയാത്ത അവിശ്വാസികൾ പോലും അല്ലമീൻ എന്ന് വിശേഷിപ്പിച്ച റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാ പറയുന്നത് അന്നത്തെ ദിവസം സിദ്റത്തുൽ മുന്തഹയിലുള്ള മലക്കുകൾ മൊത്തം ഇറങ്ങും മിൻഹും ജിബ്രീൽ ആ കൂട്ടത്തിൽ അതേ ജിബ്രീൽ ഉണ്ട് ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലാണ് മലക്കുകൾ ഇറങ്ങി വരുന്നത് ഒറ്റക്കല്ല ആര് വരുമ്പോ കൂടി ഒരു നേതാവ് ആ നേതാവിനനുസരിക്കുന്ന അനുയായികളുമാണ് എന്നാലും വർക്കത്തുണ്ടാവും മലായിക്കത്തുകൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിലാ വരുന്നത് ഈ വരുന്ന മലായിക്കത്തുകളുടെ കൂട്ടത്തിൽ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഈ വരുന്ന മലായിക്കത്തുകളുടെ കയ്യിൽ കുറച്ച് പതാകകളുണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ വരുന്ന മലക്കുകള് അവരുടെ കയ്യിൽ ചില പതാകകളുണ്ട് അതിൽ ഒരു പതാക എന്താ ചെയ്യാന്നറിയോ യൂസബു മിൻഹാ ലിമാ അൽ അലാ ഖബ്രി സമ്മേളനത്തിന് പതാക ഉയർത്തുന്നത് വെറുതെ അല്ല സമ്മേളനത്തിന് പതാക ഉയർത്തുന്നത് വെറുതെ അല്ല ലൈലത്തുൽ ഖദറിന്റെ രാത്രി ആത്മീയ ലോകത്തിന്റെ ആത്മീയ സമ്മേളനം നടക്കുന്ന ദിവസമാണ് അതെ ആ വരുന്ന മലായിക്കത്തുകൾ അവരുടെ കയ്യിലുള്ള ഒരു പതാക അത് കൊണ്ടുപോയി അവർ നാട്ടുകയാണ് എവിടെ എന്നറിയോ അതെ ഒരു പതാക എന്റെ കബറിന്റെ മേൽഭാഗത്ത് സ്ഥാപിക്കുമെന്ന് മുഹമ്മദിനിൽ മുസ്തഫ ഒരു പതാക കൊണ്ടുപോയി കിട്ടുന്നത് എവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ഖബ്റു ശരീഫിന്റെ മുന്നിൽ വലിമാഉൽ അലാ ബൈത്തുൽ മുഖദ്ദസ് രണ്ടാമത്തത് എവിടെയാ ബൈത്തുൽ മുഖദ്ദസിലാ സ്ഥാപിക്കുന്നത് മൂന്നാമത്തതോ വലിമാഉൽ അലൽ മസ്ജിദുൽ ഹറാം അതേ ലോകത്തെ പ്രഥമവും പ്രഗത്ഭവുമായ കേന്ദ്രം കഅബ ശരീഫ് കിടക്കുന്ന മക്കത്തിൽ മുഹറമയിലുള്ള മസ്ജിദുൽ ഹറമിന്റെ മുകളിലാ അല്ലാഹുവേ നിന്റെ ഭാഗ്യശാലികളായ ലക്ഷക്കണക്കിന് അടിമകൾ നിന്റെ ഹബീബിന്റെ ഹറമിലും നിന്റെ ഹറമിലും സംഗമിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുണ്യം നേടുമ്പോ അവിടെയൊക്കെ താകഴിയാത്ത സാധുക്കൾ അല്ലാഹുവേ നീ പൊരുത്തപ്പെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുതമർക്കായ സദസ്സിലിരുന്നിട്ടാ യാചിക്കുന്നത് അവരോടൊന്നിച്ച് ഞങ്ങളെയും നീ കബൂലാക്കണം അല്ലോ അവരുടെ അമലോടൊന്നിച്ച് ഞങ്ങളെയും നീ കബൂലാക്കണം റബ്ബേ മൂന്നാമത്തെ പതാക നാലാമത്തത് എവിടെയാണ് സ്ഥാപിക്കുന്നത് നാലാമത്തെ പതാക കെട്ടുന്നത് തുരിസിന പർവ്വതത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നിട്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു വലാ തദഉ ഫിഹാ മുഅ്മിനൻ വലാ മുഅ്മിനത്തൽ ഇല്ലാ തുസല്ലിമ അലൈഹി ഈ വരുന്ന മലക്കുകൾ എന്താ ചെയ്യുന്നറിയോ എല്ലാ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും മുസ്ലിമീങ്ങളുടെയും
മുസ്ലിങ്ങളുടെയും മുസ്ലിമാത്തുകളുടെയും ഇങ്ങനെ ഓരോ മുസ്ലിമിനോടും പറയാതെ ഒരൊറ്റ മുസ്ലിമിനെയും ഉപേക്ഷിക്കുന്നതിനെയും ഉപേക്ഷിക്കുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവേ ആ മലായികത്തുകളുടെ സലാം കിട്ടുന്ന ഭാഗ്യശാലികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ മുഴുവൻ സഹായികൾ സ്നേഹികൾ ബന്ധുമിത്രാദികൾ ഉസ്താദുമാർ ആലിമീകൾ സദാത്തുക്കൾ ബന്ധപ്പെട്ടവർ സർവ മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. പക്ഷേ അന്ന് മലക്കുകൾ സലാം പറയാത്ത ഒരു ടീമുണ്ട്, ആരാന്നറിയോ? ഒന്ന് കള്ളുകുടിയന്മാരാണ്, കള്ളുകുടിയന്മാർക്ക് അവര് സലാം പറയൂല. രണ്ടാമത്തത് പന്നിമാംസം ഭക്ഷിക്കുന്നവരാ, അവർക്ക് അല്ലാഹു മലക്കുകൾ സലാം പറയൂല. മൂന്നാമത്തത് ശരീരത്തിലൊക്കെ വേണ്ടാത്ത കളറുകൾ പുരട്ടി അലങ്കരിച്ച് നടക്കുന്നവരാ, ചൂട്ടച്ചിടുന്ന ഉമ്മമാരെ, ലിപ്റ്റിക് ഇടുന്ന ഉമ്മമാരെ, ബ്യൂട്ടി പാർലറിൽ ചെന്നിട്ട് മുഖം മിനുക്കുന്ന ഉമ്മമാരെ, മലായികത്തിന്റെ സലാം കിട്ടാത്ത നിർഭാഗ്യവാന്മാരിൽ പെട്ടുപോകും കേട്ടോ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അന്നത്തെ രാത്രിയിൽ മുഴുവൻ മലായികത്തും ജിബ്രീൽ അലൈഹിസ്സലാം അടക്കം കൂട്ടത്തിൽ ആ ആയത്തിന്റെ തഫ്സീർ കാണാം. അർവാഹുൽ മുഅ്മിനീൻ, സർവ മുഅ്മിനീങ്ങളുടെ അർവാഹികളും വന്നു വരും. നമ്മുടെ മരണപ്പെട്ടു പോയ വാപ്പ, നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മ, അല്ലാഹുവേ ദറജ ഉയർത്തി കൊടുക്കണേ റബ്ബേ. മണ്ണറിഞ്ഞു പോയ മുഅ്മിനീങ്ങളായ വല്ലിപ്പമാർ വല്ലിമ്മമാർ, അവരുടെ അർവാഹികളും നമ്മെ സമീപിക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഇന്ന് ബായാർ സലാത്തിൽ വെച്ചുകൊണ്ട് ആ അർവാഹികൾക്ക് സമർപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് നേരത്തെ ഓതിയ സൂറത്ത് യാസീൻ കേട്ടോ. സയ്യിദ് അവർ വന്നിട്ട് ദുആ ചെയ്ത് അത് ഹദിയ ചെയ്യുമ്പോ നമ്മുടെ ഉമ്മമാര് സന്തോഷിക്കും, നമ്മുടെ വാപ്പമാര് സന്തോഷിക്കും, നമ്മുടെ കുടുംബക്കാര് സന്തോഷിക്കും, മുഅ്മിനീങ്ങൾക്കെല്ലാം സന്തോഷിക്കാൻ അവസരമുണ്ട്. അല്ലാഹുവേ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ കയറിയപ്പോ ഉള്ള ആള് തുമുദിസായി ജോലി ചെയ്യുന്ന ബാബുസ്താദിന്റെ മക്കളെ കണ്ടു. വാപ്പയുടെ മഫാത്ത് മാസമാണ് റമദാൻ. അല്ലാഹുവേ നീ അവിടെ തിന്നു മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനേ. ഈ വിനീതനായ എന്റെ വല്ലിപ്പ വഫാത്തായത് റമദാൻ 15-നാണ്. മഹാനായ ശംസുൽ ഉലമാ ഖുതുബി തങ്ങൾ വലിയ മഹാനാണല്ലോ, മഹാനവറുകൾ ഇങ്ങോട്ടും അങ്ങോട്ടും പോയി സന്ദർശിക്കുന്ന ബന്ധം സ്ഥാപിച്ച ആളാണ്. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തണേ റഹ്മാനെ. അങ്ങനെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങോട്ട് സ്റ്റേജിലേക്ക് വരുമ്പോ എന്റെ നാട്ടുകാരനും എന്റെ ശിഷ്യനുമായ ഹനീഫ് വന്ന് പറഞ്ഞു, എന്റെ വാപ്പ വഫാത്തായ മരണപ്പെട്ട ദിവസമാണ്, ദുആയിലോർക്കണമെന്ന്. അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ. അല്ലാ ഈ ഇരിക്കുന്നവരിൽ പലരുടെയും മാതാപിതാക്കൾ പലരും മരിച്ചു ഖബറിലാണ്, എല്ലാവർക്കും നീ ദറജ ഉയർത്തി കൊടുക്കണേ. അല്ലാ ഖബറ് സന്തോഷത്തിലാക്കണേ. അല്ലാ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൽ, ആ ലൈലത്തുൽ ഖദ്റിൽ എന്തിനാണ് മലായിക്കത്തുകളെയും സാലിഹീങ്ങളുടെയും നമ്മുടെ സദസ്സിന് പ്രാർത്ഥന കൊണ്ട് ഉപദേശം കൊണ്ട് ഉചിതമാക്കാൻ സയ്യിദ് അവർ വേദിയിലോട്ട് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി കൊടുത്തുകയാണ്. ഒന്നിലായ സയ്യിദ് പറഞ്ഞു, ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല.
ഈ മലക്കുകൾ എന്തിനാണ് അള്ളാഹു തആല ഇറക്കുന്നത്? അതിന്റെ കാരണമാണ് ഉലമ ചർച്ച ചെയ്യുന്നത്. സ്വാലിഹീങ്ങളുടെ അർവാഹികളും മലായിക്കത്തുകളും ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒക്കെ ഈ രാത്രിയിൽ ഇറക്കുന്നത് എന്തിനാണെന്നറിയോ? അതേ, അത് ഇബാദത്തിന് വേണ്ടി നമ്മെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം ഞാൻ ഒറ്റക്കല്ല, ഇന്നത്തെ രാത്രി ജിബ്രീൽ എന്റെ കൂടെയുണ്ട്, മലായിക്കത്തുകൾ എന്റെ കൂടെയുണ്ട്, അമ്പിയാക്കളുടെ അർവാഹികളുണ്ട്, അതേ അഭിവന്യ ഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളടക്കമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയുടെ ഇബാദത്തിൽ ഞാൻ ഒറ്റക്കല്ല, ഈ മഹാന്മാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഉറക്കിക്കൂടാ, മടി കാണിച്ചുകൂടാ, സമയം നഷ്ടപ്പെടുത്തിക്കൂടാ, ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വലിയ ആനുകൂല്യം അല്ലാഹു നൽകുന്നതെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഇനി അതേ ഇതുപോലത്തെ ഒരു സദസ് കൂടിയായാലോ മഹാനായ അഹ്മദുൽ കബീരി റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ ആശയം ഉണ്ടാമത് ഉൾക്കൊള്ളണം. സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എല്ലാ സദസ്സുകളെയും നിങ്ങൾ ഒരുപോലെ കാണാൻ പാടില്ല. ചില സദസ്സുകൾക്ക് പ്രത്യേകതയുണ്ട്, ചില സദസ്സുകൾക്ക് വലിയ ഘനമുണ്ട്. റിഫാഇ ശൈഖ് തങ്ങൾ പറയുന്നു, എല്ലാ സദസ്സിലും പോയി ഇരിക്കാൻ പാടില്ല. പീടിയക്കോലായി കുട്ടികളെ കാണുമ്പോൾ പോയി ഒന്നായിട്ടിരിക്കരുത്, ബസ് സ്റ്റോപ്പിൽ കാണുമ്പോൾ അവിടെ പോയി കൊത്തിരിക്കരുത്. മഹാനായ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാരണം ഇരുത്തം എന്ന് പറയുന്നത് ചെറുതല്ല. ഇരിക്കുന്ന ആൾ ഏത് സദസ്സിലാണോ ഇരിക്കുന്നത്, ആ സദസ്സിനനുസരിച്ച മാറ്റം അവരിൽ പ്രകടമാകുമെന്ന് ആരിഫീങ്ങളുടെ നേതാവ് ശൈഖ് റിഫാഇ റളിയല്ലാഹു അൻഹു എന്നിട്ട് പറയുന്നു, എട്ട് വിഭാഗത്തോട് ഒന്നിച്ചിരുന്നാൽ എട്ട് സ്വഭാവമാണ് മനുഷ്യനിൽ പ്രകടമാകുക. ഇൻഷാഅല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ അത് മറ്റൊരു വേദിയിൽ നമുക്ക് ചർച്ചയാകാം. അതിലൊറ്റൊന്ന് പറയട്ടെ, എട്ടും പറഞ്ഞിട്ട് അവസാനം റിഫാഇ ശൈഖ് തങ്ങൾ പറയുന്നു, നിങ്ങൾ ഇരിക്കുമ്പോൾ പരിഗണിക്കേണ്ട മുഖ്യമായ ഒരു സദസ് ഉണ്ട്, ഏതാണെന്നറിയോ? ജാലിസു ഫീ മജാലിസിൽ ഉലമാഇ വൽ ഉറഫാഇ ആരിഫീങ്ങളുടെയും ആലിമീങ്ങളുടെയും അഹ്ലു ബൈത്തിന്റെയും ഒക്കെ സദസ്, ആ സദസ്സിലാണ് നിങ്ങൾ ഇരിക്കേണ്ടത് കേട്ടോ. അത് ഓൺലൈനിന്റെ മുമ്പിൽ ഇരുന്നാ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തീരെ എത്തിപ്പെടാൻ കഴിയാത്ത എത്രയോ അകലങ്ങളിലുള്ള ആളുകൾ അവർക്ക് അതിന്റെ ഒരു ബർക്കത്ത് അല്പമെങ്കിലും കിട്ടണമെന്ന നിയത്തോടുകൂടെ അത് ചൂസിയും. അത് മറ്റൊരു വിഷയം. ഇത് നമുക്ക് ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാമുണ്ട്, എന്നിട്ട് പോലും എവിടെയും വന്ന് പങ്കെടുക്കാതെ എല്ലാവരും ഓൺലൈൻ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മന്ത്രം വരെ ഓൺലൈൻ ആക്കിട്ട് അങ്ങോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ കുപ്പിയും വെള്ളായിട്ട് ഇങ്ങനെ സയ്യിദന്മാരെത്തി കൂന്നിക്കേണ്ട പണിയൊന്നുമില്ല. ഇപ്പോ ഇപ്പെല്ലാം കണ്ണാടിന് മുമ്പിൽ ഇത് കൺകുതി കൊടുത്താൽ മതി. വല്ലാത്തൊരു ലോകം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഓൺലൈൻ മൊത്തത്തിൽ വിമർശിച്ചതിന് നാളെ വിവാദം ഉണ്ടാക്കുന്നു വേണ്ട. ഓൺലൈൻ ഇപ്പൊ മഹാനായ സുൽത്താനുൽ മക്കാന്തവർ മുസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടുന്ന് പരിശുദ്ധമായ സഹീഹുൽ ബുഖാരി ആയിരക്കണക്കിന് മുതഅല്ലിമീങ്ങളെ ഇരുത്തിയിട്ട്, നൂറുകണക്കിന് മുതഅല്ലിമീങ്ങളെ ഇരുത്തി സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നുണ്ട്. ഫിസിക്കലായ സദസ്സ, പക്ഷേ അവിടെ എത്താൻ പറ്റാത്ത ആളുകൾക്ക് അതിന്റെ ബർക്കത്തും ആ ഇൽമും ഉൾക്കൊള്ളാൻ, വിദേശ രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ കേൾക്കാൻ, എത്തിപ്പെടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഓൺലൈൻ ആക്കലിൽ കൊടുക്കലുണ്ട്. അതാണ്, അത് മറ്റൊരു വിഷയം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇനി നമ്മുടെ സലാത്തിന്റെ മജ്ലിസുകൾ അതൊക്കെ നമ്മൾ നന്നായി തിരിച്ചു കൊണ്ടുവരണം. അവിടെയാണ് ബർക്കത്തുള്ളതെന്ന് ഓർമ്മ വേണം. ജാലിസു ഉലമാഇന്റെ കൂടെ, ആരിഫീങ്ങളുടെ കൂടെ, അഹ്ലു ബൈത്തിന്റെ കൂടെ ഇരുന്നാൽ നിങ്ങൾ വിജയത്തിന്റെ ലക്ഷണമുള്ളവരാണെന്ന് വിനീതനായ ഞാൻ പറഞ്ഞതല്ല, ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ
ഇസ്തിഗ്ഫാരി. ഈ ഇരുത്തം നിങ്ങൾക്ക് വെറുതെയല്ല, ഈ ഇരുത്തം നമുക്ക് വെറുതെയല്ല. അതേ നമുക്കറിയാം, ഞാൻ വാളു പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടതില്ല. ദുആയിലൂടെ, നാവിലൂടെ, വാക്കിലൂടെ എത്രയോ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഏറ്റെടുത്ത സാക്ഷികളുള്ള ഒരു സാക്ഷിപത്രത്തിന്റെ പത്രമായി നിൽക്കുന്ന മഹാനായ നൂർ സാദാത്ത്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ആ മഹാനുഭാവന്റെ ഹളുറത്തിലിരുന്നിട്ട് ഒരു പത്തിലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഒരു പത്ത് ദിക്ര ചൊല്ലി, സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്കൊന്ന് കരയാനും പറയാനും കഴിഞ്ഞാൽ ഇന്നത്തെ രാത്രി നമുക്ക് ലാഭമാണ്, നേട്ടമാണ്. അല്ലാഹു കബൂലാക്കട്ടെ. മറ്റെല്ലാത്തിനേക്കാളും കൂടുതൽ മഷ്ഹൂറായി അറിയപ്പെടുന്ന നമ്മുടെ സദസ്സുമായ അതും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. 25-ാം രാവിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ മഹത്തായ സ്ഥാപനം ജാമിയ സഅദിയ അറബിയ 25-ാം രാവിൽ അവിടെ ഇൻഷാഅല്ലാഹ് മഹാനായ ഉസ്താദിന്റെ ഹളറത്തിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് നടക്കാറുണ്ട്, ദുആ നടക്കാറുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. 23-ാം രാവിൽ അൽഹംദുലില്ലാഹ്, 21-ാം രാവിൽ അത് അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ കേരളത്തിൽ എല്ലാവരാലും അറിയപ്പെട്ടുകൊള്ളുന്നത് ജാറത്തുങ്കിൽ സ്വലാത്തും 23-ാം രാവ് ബായാറ് സ്വലാത്തുമാണ്. ഇൻഷാഅല്ലാഹ് അടുത്ത മാസം മുതൽ നമ്മുടെ സ്വലാത്തിന്റെ മജ്ലിസ് ഇനി എല്ലാം ഫിസിക്കലായി തന്നെ നടക്കുമ്പോ അലസതയും മടിയും മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ സദസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനൊക്കെ പണ്ട് പറയുന്നു, 10,000 ഇങ്ങനെ പങ്കെടുത്തപ്പോ ഞാൻ ചിലപ്പോ സുദീഫ് സഖാഫിനോട് പറഞ്ഞു, ഒരു മര്യാദയ്ക്ക് ഒരു വർത്താൻ മറ്റു വക്കറ്റാട്ടിയിട്ട് എത്ര ലക്ഷം ഉണ്ടാക്കാം, പിരിവുദ്ദേശമില്ല, വേറൊരു ലക്ഷ്യം വെക്കുന്നില്ല, വെറും സ്വലാത്തും ദിക്റും ദുആവും വേദനിക്കുന്നവരുടെ നൊമ്പരപ്പെടുന്നവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം. ഇത്രയും നല്ല ഒരു സദസ് നമുക്കുണ്ടായിട്ട് എങ്ങനെ നമുക്കത് മിസ്സാക്കാൻ പറ്റുന്നു? അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരും ഇൻഷാഅല്ലാഹ് ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇന്നത്തെ രാത്രി ലൈലത്തുൽ ഖദ്ർ തന്നെ എന്ന അസ്മോട് കൂടെ അങ്ങനെയാണല്ലോ ഉറപ്പിക്കേണ്ടത്. നേരത്തെ സയ്യിദ് അവർഗഡി ഞാൻ ഭൂമി കയറിയപ്പോ എന്നെ വല്ലാതെ ഞെട്ടിക്കുന്ന രണ്ട് വർത്താനം പറഞ്ഞു, അല്ലാഹുവേ അവിടുത്തെ നാവിന്റെ ബർക്കത്ത് നിർത്തി കൊടുക്കണേ റഹ്മാനെ, ഇതൊരു ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി തന്നെയാണെന്ന അസ്മോട് കൂടെ എല്ലാവരും നല്ല മനസ്സോടെ ഇരുന്ന് നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ സയ്യിദ് അവർഗരുടെ ദിക്ര ദുആയിൽ എല്ലാവരും പങ്കെടുക്കുക. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടിയിൽപ്പിച്ച ഒരു കൂട്ടത്തിൽ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തിട്ട് കല്ലിക്കണ്ടി ഇബ്രാഹിം, നൗഫർ, അതുപോലെ തന്നെ പലരും കൂട്ടത്തിൽ നമ്മുടെ എല്ലാം കൂട്ടുള്ള ഫൈസൽ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഈ സദസ്സിൽ വന്നിരായ സയ്യിദ് അവർഗരെ നന്നായി സ്നേഹിക്കുന്ന എന്റെ ഒരു അടുത്ത സുഹൃത്ത് വലിയൊരു മാനസിക പ്രയാസം ടെൻഷൻ സഹിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഒരു മുഖ്യമായ നിയത്തോടുകൂടെ ഈ സമുദായത്തിന്റെ ഇസ്സത്തടക്കം നിലനിൽക്കേണ്ട ഒരു വിഷയത്തെ മനസ്സിൽ കരുതിയിട്ട് വന്നിട്ടുണ്ട്. അല്ലാഹു ആ കാര്യങ്ങളൊക്കെ സയ്യിദ് അവർഗരുടെ നാവിന്റെ കറാമത്ത് കൊണ്ട് ഫതഹാക്കി കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇൻഷാഅല്ലാഹ് റമദാൻ കഴിയലോടുകൂടെ നമ്മുടെ സ്ഥാപനം പുനരാരംഭിക്കും. നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, വുമൻസ് കോളേജ്, ദുർസ് എല്ലാം നമ്മൾ നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ നമുക്കുള്ള മുറ്റത്തുള്ള ആ മഹത്തായ സ്ഥാപനം ഈ സ്ഥാപനത്തിലേക്ക് തന്നെ അയച്ച് പഠിപ്പിച്ച് അവരെയൊക്കെ നല്ല നമ്മൾ മരിച്ചാൽ ഒരു യാസീനോദുന്ന മക്കളാക്കി മാറ്റിയെടുക്കാൻ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.